നമസ്കാരം. പുണ്യവാനായ പക്ഷി ജടായുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. രാമായണത്തിലെ ജടായു എന്ന പക്ഷി രാമായണത്തിലെ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠമായ കഥാപാത്രമാണെന്ന് പറയാം. ദേവന്മാരും മനുഷ്യരും രാക്ഷസരും മാത്രമല്ല കുരങ്ങന്മാരും പക്ഷികളുമൊക്കെ രാമായണത്തിലെ കഥാപാത്രങ്ങളാണ്. സമ്പാദിയും ജടായുവുമാണ് ജ്യേഷ്ഠാനുജന്മാരായ രണ്ട് പക്ഷി ശ്രേഷ്ഠന്മാർ. ഇവർ രണ്ടുപേരും ശ്രീരാമൻ്റെ സഹായികളായി നിർണായക പങ്കുവഹിക്കുന്നവരാണ്. രാമായണത്തിൽ ജടായുവിൻ്റെ രംഗപ്രവേശം രണ്ട് സ്ഥലത്തുണ്ട്. ആരണ്യകാണ്ഡത്തിൽ ആദ്യം അഗസ്ത്യ സന്ദർശനവും അഗസ്ത്യസ്തുതിയും കഴിഞ്ഞ് ജടായുവിനെ കാണാം. പിന്നീട് നീണ്ട 13-ൽ കൂടുതൽ വർഷത്തെ പഞ്ചവടി വാസത്തിനു ശേഷം സീത അപഹരണം കഴിഞ്ഞ് സീത അന്വേഷണത്തിലിറങ്ങിയ രാമലക്ഷ്മണന്മാർ മാർഗമധ്യത്തിൽ ജടായുവിനെ കാണുന്നുണ്ട്. അദ്രി ശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടുപത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം. ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയോളം പോന്ന പത്രി സത്തമൻ ഒരു പക്ഷിയെയാണ് ശ്രീരാമൻ ദർശിക്കുന്നത്. ഇത് രാമായണ ആചാര്യന്മാർ കുറെ പെരുപ്പിച്ച് പറയുകയാണോ എന്ന് നമുക്ക് തോന്നും. ഒരു കൊടുമുടിക്ക് സമമായി വലിപ്പമുള്ള ഒരു പക്ഷി ഉണ്ടാകുമോ? ഇല്ല. ഒരു വലിയ പക്ഷി എന്ന പ്രയോഗമായിരുന്നുവെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഇതെങ്ങനെ സ്വീകരിക്കും? ഒരു ജീവാത്മാവിൻ്റെ ആന്തരിക വികാസമല്ലെങ്കിൽ അയാളുടെ ആധ്യാത്മിക ഔന്നത്യമാണ് വ്യക്തിയുടെ മഹാനതയുടെ മാനദണ്ഡം. മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ മരുമകനായ ജടായു എന്ന പക്ഷിരാജൻ വലിയ വിഷ്ണു ഭക്തനാണ്. പരമാത്മാവുമായി ജീവാത്മാവിനുള്ള ബന്ധത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ചാണ് ജീവാത്മാവിൻ്റെ മഹാനത അളക്കുന്നത്. വിഷ്ണുഭക്തിയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ജടായുവിൻ്റെ കീർത്തിയാണ് അദ്രി ശൃംഗാഭമായി പർവ്വത സമാനമായി പരിലസിക്കുന്നത്. അല്ലാതെ ജടായുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ വലിപ്പമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമീനുസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.